താം നിയന്ത്രണ വിധേയമാണെന്നും ആശങ്ക വേണ്ടെന്നും മന്ത്രി കെ രാജനും പ്രതികരിച്ചു. രാവിലെ 7:29 തന്നെ അവിടുന്ന് രണ്ട് ഷട്ടറുകളിൽ നിന്നായി 534 ഖനിയടി വെള്ളം ഒഴുക്കി വിടുകയുണ്ടായി. അതിന് ആവശ്യമെങ്കിൽ ഉയർത്തും എന്നാണിപ്പോൾ ഞങ്ങൾ അറിയിച്ചിട്ടുള്ളത്. നമ്മളെടുത്ത കരുതൽ നടപടികളെല്ലാം വളരെ ഭംഗിയായി നമ്മളെടുത്ത നിലപാടുകൾക്കനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. ഇടുക്കി ജലാശയത്തിലേക്ക് വെള്ളം ചെല്ലുമ്പോൾ നേരിയ തോതിലുള്ള വർദ്ധനവാണ് ഇടുക്കി ജലാശയത്തിലുണ്ടാവുകയുള്ളൂ. ഇപ്പോഴത്തെ സാധ്യതകളനുസരിച്ച് വളരെ കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. 7 മണിക്ക് ഫസ്റ്റ് ബെല്ല് കൊടുത്തിരുന്നു. ഞങ്ങൾ തന്നെ നിങ്ങൾക്കറിയാവുന്ന പോലെ നേരത്തെ അവിടെ എത്തിയിരുന്നു. അവരിത്തിരി നേരം വൈകും എന്നുള്ള സാങ്കേതിക പ്രശ്നം ഉൾപ്പെടെ ജില്ലാ കളക്ടറുമായി ആ സമയത്ത് തന്നെ ആശയവിനിമയം നടത്തിയിരുന്നു. കൃത്യതയോടുകൂടി മന്ത്രിമാരവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ഓരോ മിനിറ്റിലും ആ ജാഗ്രത പുലർത്തി കൃത്യതയോടുകൂടിയുള്ള വിവരം കൈമാറിയിരുന്നു. അത്തരത്തിലുള്ളൊരു ചർച്ചയ്ക്കും അത്തരത്തിലുള്ളൊരു തർക്കത്തിനും ഇപ്പോൾ ഇടയില്ല. കേരളം വളരെ സുസജ്ജമായി ഇക്കാര്യത്തിൽ ഒഴുകി വരുന്ന വഴികളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി നോക്കി ഒരുക്കുക എന്ന പ്രവർത്തനമാണ് ചെയ്യേണ്ടിയിരുന്നത്. ആ പ്രവർത്തനം ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്.